ഡെയിലി ന്യൂസ് ശുഭരാത്രി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സർ. അമ്മേ, അമ്മയുടെ മോളിങ് വന്നേ കാണട്ടെ. പിള്ളേരൊക്കെ ഈ പ്രായത്തിലല്ലേ നല്ല സൗന്ദര്യബോധത്തോടെ നടക്കേണ്ടത്. ഇത് ചുമ്മാ മുരിയാക്കോല് പോലത്തെ മുടിയൊക്കെ കൊണ്ട് നീങ്ങ വന്നേ. ഹെയർ ഓയിൽ എനിക്ക് വേണ്ട അമ്മ. ഇത് ഹെയർ ഓയിൽ അല്ല മോളെ, ഹെയർ എലിക്സറാ. ഞങ്ങളുടെ കാലത്തൊക്കെ ഹെയർ എലിക്സർ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നീളം വന്നേനെ എന്റെ മുടി. അത്ര തന്നെ എനിക്ക് അത്ര വേണ്ടെങ്കിലോ. മുടിക്ക് നീളമുള്ള ഉണ്ടെങ്കിലല്ലേ സ്റ്റൈലാക്കാൻ പറ്റൂ. ഇത് കൗമാരക്കാർക്ക് മാത്രമായിട്ടുള്ള അമൃത് വേണി അഡോളസൻസ് ഹെയർ എലിക്സറാ. നിങ്ങളുടെ സ്ട്രെസ്സും സ്ട്രെയിനും ഹോർമോൺ ഇംബാലൻസും വെള്ളം മാറിക്കുളിയും ഒക്കെ നോർമലൈസ് ചെയ്ത് ഹെയർ വളർത്തുന്ന രീതി. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ അഡോളസൻസ് കൗമാരക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കിയത്. അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത്. ഹലോ, ഇന്ന് നമ്മുടെ 900th എപ്പിസോഡാണ്. ശരിയാണ്, ഓരോ നാഴികക്കല്ലുകളും നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് ശുഭരാത്രി നേരത്ത്. ഇന്ന് നിങ്ങൾ വിജയിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ് നാളെയും വിജയിച്ചു നിൽക്കണം എന്നില്ല. ഇന്ന് പരാജയപ്പെട്ടു നിൽക്കുന്നു എന്ന് പറഞ്ഞ് നാളെ പരാജയപ്പെടണമെന്നില്ല. വിജയവും പരാജയവും ഒക്കെ ഇങ്ങനെ മാറി മാറി വരുന്നതാണെന്ന്. പക്ഷേ എന്തെല്ലാം ആണേലും 20 എപ്പിസോഡ് അല്ലെങ്കിൽ പരമാവധി 60 എപ്പിസോഡ്, നമ്മൾ കൊറോണ തുടങ്ങിയ കാലത്ത് ഒരു സമാധാനത്തിന് വേണ്ടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണിത്. അങ്ങനെ തുടങ്ങിയ ഒന്ന് എല്ലാവരും കൂടി ചേർന്ന് നമ്മൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ഞാൻ ആലോചിച്ചപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത, നിങ്ങളെ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്ത് തന്നെയാണ്, എനിക്കായിട്ട് പ്രത്യേകിച്ച് ആരും എൻ്റെ ചെവിയിലും ഒന്ന് പറഞ്ഞു തന്നല്ല, ഒരു സ്പീച്ചിനെ കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. ബരാക് ഒബാമ തൻ്റെ ഇലക്ഷൻ ടൈമിൽ നടത്തിയ സ്പീച്ച്. നിങ്ങൾ പലരും അത് വായിച്ചു കാണും, കേട്ട് കാണും. ലോകത്തിലെ ഏറ്റവും സ്റ്റുഡ് വിത്ത് ടൈം എന്ന് പറയുന്ന ഒരു സ്പീച്ചാണത്. ഞാൻ യാത്ര ചെയ്യാണ് കേട്ടോ, അതുകൊണ്ട് വഴിയിൽ വണ്ടിയുടെ ഒക്കെ ബഹളമുണ്ട്. നമ്മളങ്ങനെയാണല്ലോ, അതുവിടെ. അപ്പോൾ ബരാക് ഒബാമ US സെനറ്റിലേക്ക് മത്സരിക്കുമ്പോൾ ജൂലൈ 27, 2004 അന്നാണ് അദ്ദേഹം ഈ സ്പീച്ച് നടത്തിയത്. അതിൽ കുറച്ച് കാര്യങ്ങൾ, വളരെ വലിയൊരു സ്പീച്ച്, 17 മിനിറ്റ്സ് ആണ്. അതിലൊരു കാര്യം അദ്ദേഹം പറഞ്ഞു, ദേർസ് നോട്ട് എ ലിബറൽ അമേരിക്ക ആൻഡ് എ കൺസർവേറ്റീവ് അമേരിക്ക. അതായത് അമേരിക്കയിൽ വലിയ സ്വാതന്ത്ര്യം, ലിബറൽ അമേരിക്ക എന്നൊക്കെ, അത് ആ രണ്ട് പൊളിറ്റിക്കൽ പാർട്ടിയുടെ അമേരിക്ക എന്നൊന്നുമില്ല. അമേരിക്കയാണുള്ളത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. രണ്ടും കൂടെ ചേർന്ന ഒരു ഒരു രാജ്യമാണ് ഇവിടെയുള്ളത്. അല്ലാതെ നമ്മൾ ഇവിടെ തന്നെ ഇപ്പോൾ പലപ്പോഴും വിഭാഗീയത പറയുന്നത് പോലെ ഒരു പാർട്ടിയുടെ പേരിൽ, ഒരു കൊടിയുടെ പേരിൽ വിഭജിക്കുന്ന ഒരു രാജ്യമല്ല ഇവിടെയുള്ളതെന്ന് അദ്ദേഹം അവരെ പ്രബുദ്ധവൽക്കരിച്ചു. ബ്ലാക്കുകളുടെ രാജ്യമല്ല, വൈറ്റുകളുടെ രാജ്യമല്ല, നമ്മളുടെ എല്ലാവരുടെയും കൂടെ ഇൻക്ലൂസീവായ ഒരു അമേരിക്കയാണ് ഉള്ളത്. നമ്മൾ ഒരേ ഒരു ജനതയാണ്. അത് നമ്മൾ ആ ഒരു ജനതയുടെ പേരിൽ നമ്മളതെല്ലാം, നമ്മുടെ ഈ വിഭജനം മുഴുവൻ ഒന്നിച്ച് ചേർക്കാനായി വേണം നമ്മൾ ഒന്നിച്ച് ചേരാനെന്ന് ഈ ശുഭരാത്രിയുടെ ഓരോ നേരവും നമ്മളും അത് തന്നെയാണ് പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത്. വിഭജനങ്ങൾ വരും, തെറ്റിദ്ധാരണകൾ വരും, ഓരോ പ്രസ്താവനയെ തുടർന്ന് വാർത്തകളിൽ കൊമ്പ് കുലുക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ അതിനെല്ലാം അപ്പുറം നമ്മൾ ഒന്നിച്ച് ചേർന്ന് നിൽക്കേണ്ട ജനതയാണ്, തലമുറയാണ്, ഈ ഒരു കാലത്തിലുള്ള ഈ ഒരേ ഒരു കാലത്തിൽ ജീവിക്കുന്ന മനുഷ്യർ എന്ന് പറഞ്ഞ ഒരു ബോണ്ട് മാത്രം മതിയില്ലേ നമ്മളെ ഒന്നിച്ച് നിർത്താനെന്നുള്ളത്. ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, വളരെ സെന്റിമെന്റലായിട്ട് അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള സ്നേഹം വളരെ ഉദാത്തമായിരുന്നു. അവരൊരിക്കലും ഭയന്നില്ല. അക്കാലത്ത് തന്നെ ആഫ്രിക്കൻ പേരായ ബറാക്ക് എന്നെനിക്ക് പേരിടാനായിട്ട്, കാരണം അവർക്ക് പ്രത്യാശയുണ്ടായിരുന്നു വരും കാലങ്ങളിൽ ആ ഒരു പേരുകൊണ്ട് എന്നെ ആരും പുറന്തള്ളുകയില്ല എന്ന്. അതേപോലെ തന്നെ എന്നെ ഇവിടെ US ലെ ഏറ്റവും ഉന്നതമായ യൂണിവേഴ്സിറ്റികളിൽ എനിക്ക് പഠിക്കാൻ കഴിയുമെന്നും അവർ പ്രത്യാശിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. അത്തരം യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് സ്വപ്നം കാണാനുള്ള പണമോ ഇൻഫ്ലുവൻസോ അല്ലെങ്കിൽ ഞാൻ അത്രയധികം പഠിക്കുമെന്ന വിശ്വാസമോ അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ വിശ്വസിച്ചു ആ കാലത്തെ, വരും കാലത്തെ, എൻ്റെ യൗവനകാലം എത്തുമ്പോഴത്തെ എൻ്റെ രാജ്യം അത് എല്ലാവരുടെയും ഇൻക്ലൂസീവായ രാജ്യമാണെന്ന് അവർ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്, സെനറ്റിലേക്ക് മത്സരിക്കാൻ പര്യാപ്തനാക്കിയതെന്ന്. ഇനി നമ്മുടെ നാട്ടിലേക്ക് വരൂ. നമുക്ക് എത്ര പേർക്ക് ഈ ഒരു പ്രസംഗം നെഞ്ചോട് ചേർത്ത് ഇന്നത്തെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് പറയാൻ പറ്റും? എൻ്റെ മക്കൾക്ക് പേരിടുമ്പോൾ ഞങ്ങൾ, അതൊക്കെ പണ്ടൊരു ഫാഷനായിരുന്നു, ഫാഷനല്ലാതെ നമ്മൾ തീരുമാനിച്ചിരുന്നു. ജാതിയോ മതമോ വേർതിരിവോ ഒന്നുമില്ലാത്ത പേരുകൾ, വാലറ്റവും കുടുംബ പേരുമില്ലാതെ പേരുകളെ വളരെ
എല്ലാവർക്കുമായി സാമാന്യമായി ഉണ്ടാകുന്ന പേരുകൾ, വേർതിരിവുകൾ എങ്ങനെയെല്ലാം മാറ്റാമെന്ന് നമ്മൾ ആലോചിച്ചിരുന്നു. ആ ഒരു കാലത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു നമ്മുടെ കുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടാനായിട്ട് ഇവിടെ തന്നെ നമ്മുടെ പഴയ നളന്തയൊക്കെ നമ്മൾ പറയുമ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെയും നമുക്കുണ്ടാകുമെന്ന്. ഇങ്ങനെ എല്ലാ പ്രതീക്ഷയിലൂടെയാണ് നമ്മൾ ഇവിടെ വരെ വന്നത്. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് പലപ്പോഴും പലരും പറയുന്ന പോലെ ഒരു വല്ലാത്ത കാലത്തിലാണ്. ആ കാലം അങ്ങനെ ആയിപ്പോയത് പ്രത്യേകിച്ച് ആരും എവിടെ നിന്നും ഒരു കാലം ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ല. നിങ്ങളുടെയും എൻ്റെയും പ്രവൃത്തിയും വിചാരവും ചിന്തയും നമ്മുടെ എല്ലാം കൊണ്ടാണ് നമ്മുടെ കാലത്തിന് എന്തെങ്കിലും മോശം ഉണ്ടെങ്കിലാവുന്നത്. ആ മോശം മാറ്റിയെടുക്കാനാണ് നമ്മൾ ഈ ശുഭരാത്രി കൂട്ടം പോലെയുള്ള ഈ നേരത്ത് ഒത്തുചേരുന്നത്. പ്രഭാഷണം ബരാക് ഒബാമയുടേതും പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ ഈ അവസരം ഓരോരുത്തരോടും, നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയുകയാണ് ഈ കൂട്ടത്തിൽ വന്നു ചേർന്നതിന്, ഇതുവരെ ഒപ്പം നിന്നതിന്, ഇനി മുന്നോട്ടുള്ള യാത്രയിലും കരുത്തായിത്തീരുന്നതിന്. എല്ലാത്തിനും താങ്ക് യു. ശുഭരാത്രി.